വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവാക്കിയ തുകയുടെ ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്ത്. ഓരോന്നിനും ചെലവാക്കിയത് സാധാരണയിൽ നിന്നും പല മടങ്ങ് തുകയാണ്. വളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവായി കാണിച്ചിരിക്കുന്നത് 10 കോടി രൂപയാണ്. ദുരന്ത മേഖലയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കിയതിന് 3 കോടി രൂപ. വളണ്ടിയർമാരുടെ ഗതാഗതത്തിന് 4 കോടി രൂപ ചെലവ്. മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് 2.76 കോടി രൂപ. ബേലിപ്പാല നിർമ്മാണത്തിന് 1 കോടി രൂപ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണയിൽ കവിഞ്ഞ ചെലവാണ് ഇതുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. സെപ്റ്റംബർ 6 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയുടെ ഉള്ളടക്കത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ബോധിപ്പിച്ച ചെലവിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 359 മൃതദേഹങ്ങളാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്കരിച്ചത്. ഇതിനായി 2.76 കോടി രൂപ ചെലവിട്ടു എന്നാണ് സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് ഏകദേശം 75,000 രൂപയുടെ അടുത്ത് ചെലവ് വന്നതായി വേണം കണക്കാക്കാൻ. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടി രൂപ ചെലവഴിച്ചു എന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. മൊത്തത്തിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഭീമമായ തുക, സാധാരണ കണക്കാക്കാൻ കഴിയുന്നതിനേക്കാൾ ഭീമമായ തുകയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ജാതക ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാൻ എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.